അസ്സലാമു അലൈക്കും പറഞ്ഞേ ഐഷു ബേബി. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, ലവ് യു പറഞ്ഞേ. എല്ലാരോടും ഐ ലവ് യു പറഞ്ഞേ. അതാ എല്ലാവർക്കും ഹായ് കിട്ടിയില്ല അത്രേ. ഐഷുവിൻ്റെ ഹായ് പറഞ്ഞേ. ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് പറയേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഞങ്ങൾ പഠിച്ചു വരുന്നുണ്ടല്ലേ. ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ? ഇവിടെ ആയിഷട്ടെ, അലഹമ്മദില്ല, ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച അവൾക്ക് എപ്പോഴും പനിയാണെന്ന് പറഞ്ഞിരുന്നില്ലേ, അതൊന്നൊക്കെ ഒരു മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ പനിയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അതിൻ്റെ മാറ്റം ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇന്നലെ മിന്നാന്നാണ് ശരിക്കും പനിയില്ലാതിരുന്നിട്ടുള്ളത്. ഇന്നലത്തെ വീഡിയോയിൽ തന്നെ അവളെ കളിയും ചിരിയോ കണ്ടില്ലേ. അപ്പോൾ അലഹമ്മദില്ല, മാറ്റം തന്നെ പറയാം. പിന്നെ ഇന്നലെ നല്ല മഴ പെയ്തു അലഹമ്മദില്ല, കുറേ ചൂടിന് ആശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐശുട്ടി ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി. വലിയ ബഹളം വയ്ക്കലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. 2 മണിക്കൊക്കെ ഉറങ്ങുന്ന ആൾ ഇന്നലെ ഒരു 11:30 ആയപ്പോഴേക്കും ഉറങ്ങി. റിപ്പീറ്റ് ചെയ്ത് പറയാമെന്ന് വിചാരിക്കരുത്. നമ്മൾ വേറെ സന്തോഷം, നമ്മളെ ഫാമിലി ഇപ്പോൾ 21K ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എങ്ങനെ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അലഹമ്മദില്ല, അള്ളാഹനെ ആദ്യം സ്തുതിക്കുന്നു. ഐശുട്ടി ഉറങ്ങണ കണ്ടില്ലേ, രാവിലെ ഒരു 6 മണിക്കൊക്കെ അല്ലെങ്കിൽ 4, 5, 6 ഇതിനിടയിൽ അവൾ എണീക്കാറുള്ള ആളാട്ടോ. ഇന്ന് 7 മണിയായിട്ട് അവൾ എണീറ്റിട്ടില്ല. അവൾക്ക് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അവൾ പുതച്ചിട്ടൊന്നും കിടക്കാറേ ഇല്ല, പുതപ്പൊക്കെ തട്ടിയിടും. ഇന്ന് വേഗം പുതച്ചു കൊടുത്തിട്ടും തട്ടിയിട്ടിട്ടൊന്നുമില്ല, അതൊന്നും അറിഞ്ഞിട്ടില്ല ആൾ. അതാണ് സത്യം. പിന്നെ ഞാൻ അവളെ അവിടെ കിടത്തിയിട്ട് അടുക്കളയിൽ പോയി ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകണ്ടായിരുന്നു. അന്നേരം രാത്രി കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, മഴ പെയ്തപ്പോൾ കറണ്ട് പോയിട്ട് പിന്നെ രാത്രിയാണ് വന്നത്. അപ്പോഴേക്ക് പിന്നെ നേരം വൈകി അവൾ കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ അവളുടെ അടുത്ത് ഉറക്കാൻ വേണ്ടി കിടന്നതാണ്, പക്ഷേ അവൾ ഇന്ന് ഉറക്കി. ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ എനിക്ക് വയ്യാ തോന്നി, അങ്ങനെ കിടന്നു. പിന്നെ രാവിലെയാണ് പാത്രങ്ങളൊക്കെ കഴുകണത്. അപ്പോൾ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ട് ഞാൻ ചെന്നപ്പോഴും ഒന്ന് കരയിനെ കേട്ടിട്ടാണ് ഞാൻ ചെന്നത്. ചെന്നപ്പോൾ പിന്നെ കരയണമൊന്നുമില്ല, സുഖമായിട്ട് ആൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിളിക്കാനും പോയില്ല. ഇന്ന് ഞാൻ ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഒരു 2-3 കമൻ്റ് ഉണ്ട്. അപ്പോൾ അതേപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ആ കമൻറ്റുകളൊരു മറുപടിയായിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഐശുട്ടിനെ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അതിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടെന്ന്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ വന്നു, എന്താ ചെറുതായിട്ടെന്ന് അങ്ങനെ പറയണമെന്ന്. ഐശുട്ടിക്ക് ബോൺ മാരോ ഫെയിലിയറാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവരെ എല്ലുകൾ പെട്ടെന്ന് പൊട്ടും. അത് സാധാരണ നമ്മളിപ്പോൾ എല്ല് പൊട്ടേണ്ട അസുഖം ഉണ്ടല്ലോ, ആ ഷിബിലൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബ് ചാനൽ നടത്തുന്ന ആ ഷിബില് എന്ന് പറഞ്ഞൊരു മോനൊക്കെ ഉണ്ട്, അവൻ്റെ പോലുള്ളതല്ല. അവർക്ക് പിന്നെ തന്നെ ഇരുന്നാലും പൊട്ടും തോന്നുന്നു. അതല്ല, ഇത് ശക്തമായിട്ട് കാലിട്ടടിക്കുക, എന്തെങ്കിലും ഒരു ചെറിയ തട്ടലോ മുട്ടലോ ഒക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് പൊട്ടും. അതുകൊണ്ട് തന്നെ അവളെ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാണ് എടുക്കും കൈകാര്യം ചെയ്യുന്നത്. അത്രയും സൂക്ഷിച്ചാണ് അവളുടെ പരിചരണം മൊത്തം. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും, കാല് ചെയ്ത് കൊടുക്കും. പിന്നെ കാലിൻ്റെ ഞാൻ അവൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഐഷ്ടിക്കും കൂടെ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ സാധാരണ കുട്ടികളെപ്പോലെ ഒരേ സമയത്ത് തന്നെ ഒരുമിച്ച് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റില്ല. പിന്നെ അവളെ സഹകരണം ഇല്ലാതെ ബലം പിടിച്ചിട്ടൊന്നും നമ്മളവളെ കൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റില്ല. അവളും കൂടെ സഹകരിച്ച് ഞാൻ പല സമയങ്ങളിലായിട്ടാണ് ചെയ്തു കൊടുക്കുക. നമ്മളെ വർക്കിയുടെ ബാക്കിൽ ഇങ്ങനെ ഒന്ന് ഈ വിറകിടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ആ തെങ്ങിൻ്റെ പട്ട വീണിട്ട് അത് മൊത്തം പൊളിഞ്ഞുപോയി. അപ്പം ഇന്ന് തെങ്ങ് വെട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, തെങ്ങ് വെട്ടാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനതവിടെ കാണിച്ചത് കേട്ടോ. ഞാനത് അതൊക്കെ മൊത്തത്തിൽ ഡേ ഇൻ മൈ ലൈഫിൽ കൂട്ടിച്ചേർക്കണമെന്ന് വിചാരിച്ചിട്ടാണിത് ഞാൻ ഷൂട്ട് ചെയ്ത് മാറ്റിവെച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഡേ ഇൻ മൈ ലൈഫ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇരുത്താറില്ല എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അവളെ ഇരുത്താറുണ്ട്. എപ്പോഴും നമ്മൾ മടിയിലോ അല്ലെങ്കിൽ മേശയിൽ നമ്മളെ ഓപ്പോസിറ്റായിട്ട് ഇരുത്തിയിട്ട് അവളോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, തല പൊക്കാൻ പറയാറുണ്ട്.
അങ്ങനെ അധികം നേരം പൊക്കി പിടിച്ച് അവളെ കരയിപ്പിക്കാറില്ല. പക്ഷേ ഒരു 1-2 മിനിറ്റൊക്കെ ഞാൻ അവളിങ്ങനെ തല എപ്പോഴും ഇങ്ങനെ പൊക്കി പിടിക്കും. തലക്ക് വെയിറ്റ് കൂടുതലായത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അവൾക്ക് തലങ്ങനെ പൊക്കി പിടിക്കാൻ. ഗുഡ് മോർണിംഗ് അടി. ഈ ഹാ അല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഗുഡ് മോർണിംഗ്? എന്ത് കളിയപ്പ ഇത്? ഞാൻ മാങ്ങ തിന്നല്ലോ പറയും. നമ്മൾ എന്താ തിന്നത്? മാങ്ങ. കാക്ക അല്ല മാങ്ങ, ചക്ക അല്ല മാങ്ങ. ആ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയും. മാങ്ങ തിന്നിട്ടോ ഐഷുട്ടി, മാങ്ങ തിന്നേ ല്ലേ? ആ ഒരു മാങ്ങ തിന്നു അല്ലേ ഐഷുട്ടി? ഐഷുട്ടിക്ക് നല്ല ഇഷ്ടമായി മാങ്ങ ല്ലേ. ആ മാങ്ങ, തേങ്ങ, പൂച്ച, പൂച്ച്. എന്താ അവിടെ തലവേദനയ്ക്കുണ്ടോ? ഇല്ലില്ല, വെറുതെ പറയട്ടെ. പൂച്ച്. ആ പൊന്നൂസേ, പൊന്നൂസിന്റെ ചെവി എവിടെ? ചെവി കണ്ടു. മൂക്കെവിടെ? അത് വയറല്ലേ? അത് ചെവി. മൂക്ക്, 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 മൂക്കെവിടെ? അവിടെ എവിടെയോ ഉണ്ടല്ലേ മൂക്ക്. ഞങ്ങൾക്ക് പടിയുന്നില്ല. ആ പൂച്ച്, 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 പൂച്ച്. വൺ തന്നെ, വൺ. അൽഹംദുലില്ല പറഞ്ഞേ. അൽഹംദുലില്ല പറയാൻ വയ്യേ. നമ്മളൊക്കെ പറഞ്ഞില്ലേ അൽഹംദുലില്ല, അല്ലാഹു അക്ബർ. ആ അല്ലാഹു അക്ബർ, അല്ലാന്ന് മാത്രല്ല അല്ലാഹു അക്ബർ. ആ എന്നാ അല്ലാ, അല്ല മതി. അല്ലാ പറഞ്ഞേ, അല്ലാ കാത്തിശിക്കണേ പറഞ്ഞേ, കാത്തിശിക്കണേ. എന്തോ പൊന്നൂസ് കുട്ടി, പൊന്നൂച്ചു കുട്ടി, പൊന്നൂസേ, പൊന്നൂസേ, തലയിലൊക്കെ ചൂട് അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല ചൊറിച്ചിലുണ്ട് തോന്നണോ? നെറ്റിയിലൊക്കെ ഒരുവിധം മാറിയിട്ടോ അഴിച്ചുട്ടിയുടെ തലയിൽ ഇപ്പം നല്ല ഉണ്ട്, ചുവപ്പ് കളറിൽ അല്ലേ. ചൂട് ഉരുണ്ടായിട്ടില്ലേ? ആ അല്ലേ അഴിച്ചുട്ടിയ അച്ചു ബേബി, അച്ചു ബേബി. അല്ലാ കാത്തിശിക്കണേ പറ. അല്ലാ തല വേദനിക്കല്ലോ പഠിച്ചോനെ, അങ്ങനെ ഇടിച്ചാല് ല്ലേ പഠിച്ചോനെ, തല വേദനിക്കല്ലോ. ഞാൻ കരയട്ടെ, എങ്ങനെ കുട്ടികളൊക്കെ അറിയാം? ഈ പറഞ്ഞിട്ടാ കറിയാട്ടോ. ഐഷുട്ടി എങ്ങനെ കറിയാ? ഐഷുട്ടി കരയൂല അല്ലേ. ഈ പറഞ്ഞിട്ടാ കറിയാ. ആ